പ്രിയ കൂട്ടുകാരെ, മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് അടിസ്ഥാന പാഠാവലിയിലെ ഒരു പാഠഭാഗത്തിലേക്കാണ് കടക്കുന്നത്. നിങ്ങളെല്ലാവരും ഓൺലൈൻ ക്ലാസ്സിൻ്റെ തിരക്കിലാണ് അല്ലേ? എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ശരി, എങ്കിൽ കഴിഞ്ഞ ദിവസം അടിസ്ഥാന പാഠാവലിയിലെ ഒരു കവിത നമ്മൾ പഠിച്ചല്ലോ. ഏതായിരുന്നു അത്? ആ, ഒന്ന് ഓർത്ത് നോക്കൂ, ഏതായിരുന്നു? അതെ, പുതുവർഷം എന്ന മനോഹരമായ ഒരു കവിത. ആരാണ് അത് എഴുതിയത്? ആ, ശരിയാണ്, ആരാണ്? വിജയലക്ഷ്മി എഴുതിയ പുതുവർഷം എന്ന മനോഹരമായ ഒരു കവിത. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടല്ലോ. ശരി, എങ്കിൽ അതിലിഷ്ടപ്പെട്ട വരികൾ ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ, ഇഷ്ടപ്പെട്ട വരികൾ ഒന്ന് ആലോചിച്ച് നിങ്ങൾ കുറിച്ചു വെച്ചത് ഒന്ന് മനസ്സിൽ ഓർത്തെടുക്കൂ. ഏതാണത്? ആ, പലർക്കും പല വരികളും ഇഷ്ടമാണ്. എങ്കിലും കൂടുതൽ പേർ ഇഷ്ടപ്പെടുന്ന ചില വരികളുണ്ട്. ഏതാണ്? നമുക്കതൊന്ന് പാടി നോക്കിയാലോ? എല്ലാവരും ഒരുമിച്ച് ചൊല്ലണം. ഏതാണ് ആ വരികൾ? പുസ്തക സഞ്ചിയിൽ കൊച്ചുനെല്ലിക്കയും എന്ന് തുടങ്ങുന്ന വരികൾ നമുക്ക് പാടാം. പുസ്തക സഞ്ചിയിൽ കൊച്ചുനെല്ലിക്കയും പച്ചപ്പൂളിയും ഒളിച്ച കാലം, ആരോടുമില്ല വഴക്കെന്നു പുഞ്ചിരിച്ചാരോടും കൂടി നടന്ന കാലം. എന്ത് രസകരമായ വരികളാണത്! വിജയലക്ഷ്മി എഴുതിയ വളരെ മനോഹരമായ കവിതയിലെ ഏറ്റവും രസകരമായ വരികളാണത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വരികൾ ഇഷ്ടപ്പെട്ടു കാണും. എന്താണ് അതിന് കാരണം? അതെ, ബാല്യത്തെക്കുറിച്ചുള്ള വരികളാണ് അത്. എനിക്കും ഇഷ്ടപ്പെടാൻ കാരണം അതുതന്നെയാണ്. ബാല്യം ഒരു ഓർമ്മയാണ്. ടീച്ചറുടെ ബാല്യകാലത്തെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഈ വരികൾ. ആ പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയുമൊക്കെ ഒളിപ്പിച്ചു വെച്ച് കളിച്ചും ചിരിച്ചും രസിച്ചും തല്ലുകൂടിയുമൊക്കെ നടന്നിരുന്ന ഒരു കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. പക്ഷെ നിങ്ങളും ഇപ്പോൾ ആ കാലത്തിൽ തന്നെയാണ് അല്ലേ? എല്ലാവരും ബാല്യകാലത്തിലാണ്. ബാല്യകാലം നന്നായി ആസ്വദിക്കാനുള്ളതാണ്. നിങ്ങളുടെ കൂട്ടുകാരോടുമൊപ്പം നല്ല കളിച്ചും രസിച്ചും നടക്കേണ്ട കാലം. അല്ല, ഇത് പറഞ്ഞപ്പോൾ എന്തോ ഒരു വിഷമമുണ്ടല്ലോ. എന്താണ് കാര്യം? ഓ, നമുക്ക് ഇപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. എന്താണ് കാരണം? അതെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കൊച്ചു വൈറസ് നമ്മെ കീഴടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നാം പ്രതിരോധത്തിൻ്റെ തന്ത്രവുമായി മുന്നോട്ടാണ് അല്ലേ? ഇവിടെ എന്താണ് ആവശ്യം? നമുക്ക് കരുതലും ജാഗ്രതയുമാണ് ആവശ്യം. ആരും ഭയപ്പെടേണ്ടതില്ല. നാം കരുതലോടുകൂടി മുന്നേറിയാൽ എല്ലാ വിഷമവും മാറും, ഈ കാലവും കടന്നു പോകും. പെട്ടെന്നാണ് ഈ ലോക്ക്ഡൗൺ കാലം കടന്നു വന്നത്. നാം ആരും പ്രതീക്ഷിച്ചതേയില്ല. ഈ ലോകത്ത് എല്ലാം അടഞ്ഞുകിടന്നു, എല്ലാം വിലക്കുകളിലായി. പക്ഷേ നമ്മുടെ വീട്ടിൽ ഒരേ ഒരു സ്ഥലം മാത്രം വിലക്ക് ഏർപ്പെടുത്താതെ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഏതാണ് ആ സ്ഥലം? ആ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഏതാണ് ആ സ്ഥലം? അടുക്കള തന്നെ അല്ലേ? നമ്മുടെ അടുക്കള, നമ്മുടെ അമ്മ എന്നും പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ തയ്യാറാക്കി തരാനായി നമ്മുടെ അമ്മ രാപ്പകൽ അധ്വാനിച്ചു കൊണ്ടിരുന്നു. നിങ്ങളെല്ലാവരും അമ്മയെ സഹായിക്കാനായി കൂടെ കൂടിയോ? ശരി, എല്ലാവരും നല്ല കുട്ടികളാണ്. എല്ലാവരും അമ്മയോടൊപ്പം ഈ ലോക്ക്ഡൗൺ കാലത്ത് സഹായിക്കാനായി കൂടിയിരുന്നു. എങ്കിൽ അമ്മയ്ക്ക് ഈ വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള സാധനങ്ങൾ എവിടെ നിന്നാണ് ലഭിച്ചത്? നിങ്ങൾ ചിന്തിച്ചോ? ആ, ഒന്ന് കുറിച്ചു വയ്ക്കൂ. എവിടെ നിന്നായിരിക്കും നമ്മുടെ അമ്മയ്ക്ക് ഇത്തരത്തിലുള്ള വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള സാധനങ്ങൾ ലഭിച്ചത്? അതെ, ഓരോരുത്തരായി ഒന്ന് പറഞ്ഞു നോക്കൂ. അതെ, നമുക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങൾ നാം നേരത്തെ ശേഖരിച്ചു വെച്ചിരുന്നു. ലോക്ക്ഡൗൺ തുടങ്ങും മുമ്പ് ശേഖരിച്ചു വെച്ച വസ്തുക്കൾ മിതമായി ഉപയോഗിച്ച് അമ്മ നമുക്ക് പാചകം ചെയ്തു തന്നു, ശരിയല്ലേ? അതെ. ഇനി മറ്റൊരു തരത്തിൽ എങ്ങനെയായിരുന്നു? ആ, പച്ചക്കറികളൊക്കെ തീർന്നപ്പോൾ നമ്മുടെ അമ്മ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചു? ധാന്യങ്ങൾ ഉപയോഗിച്ച്, പയറ്, കടല, മുതിര മുതലായ ധാന്യങ്ങൾ ഉപയോഗിച്ച് അമ്മ പാചകം ചെയ്തു തന്നു. പിന്നെ മറ്റൊന്നു കൂടി പറയുന്നുണ്ടല്ലോ, എന്താണ്? അതെ, നമ്മുടെ വീട്ടിലെ അടുക്കളത്തോട്ടത്തിൽ നിന്നും ലഭിച്ച നല്ല പച്ചക്കറികൾ, വിഷമയമില്ലാത്ത നല്ല പച്ചക്കറികൾ അന്നന്ന് പറിച്ചെടുത്ത് നമുക്ക് പാചകം ചെയ്തു തന്നു, ശരിയല്ലേ? ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് കൂടുതൽ നല്ലത്? ആ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ആരോഗ്യത്തിന് കൂടുതൽ നല്ലത് നമ്മുടെ വീട്ടിൽ നാം തന്നെ നട്ട് നനച്ച് വളർത്തിയെടുത്ത പച്ചക്കറികളാണ് അല്ലേ? ഇവിടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ നാട്ടിലെ ഒരു അമ്മൂമ്മയെക്കുറിച്ച് എനിക്ക് ഓർമ്മ വന്നു.
ആ അമ്മൂമ്മ ചെയ്ത ഒരു പ്രവർത്തനത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മ വന്നു. ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും പുറത്തേക്ക് പോകാതിരുന്നപ്പോൾ അമ്മൂമ്മയ്ക്ക് പച്ചക്കറി കിട്ടാൻ ഒട്ടും വിഷമമുണ്ടായില്ല. എന്താണ് കാരണമെന്നറിയണ്ടേ? അമ്മൂമ്മയുടെ വീട്ടിൽ നിറയെ ചക്കകളുണ്ടായിരുന്നു. അമ്മൂമ്മ ആ ചക്ക വെട്ടി ഓരോ കഷ്ണമായി തൻ്റെ അയൽവക്കത്തെ വീടുകളിലേക്ക് ചെന്നു. ആദ്യം അമ്മൂമ്മ ചെന്നത് തെക്കേ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് ഒരു കഷ്ണം ചക്ക കൊടുത്ത് തിരിച്ചു പോരുമ്പോൾ അമ്മൂമ്മയോട് പറഞ്ഞു, ഇതാ ഒരു പപ്പായ. ആ പപ്പായ സ്നേഹപൂർവ്വം സ്വീകരിച്ച് അമ്മൂമ്മ വടക്കേ വീട്ടിലേക്ക് പോയി. വടക്കേ വീട്ടിൽ ചക്ക കഷ്ണവുമായി ചെന്നപ്പോൾ അമ്മൂമ്മയ്ക്ക് അവിടെ നിന്ന് ലഭിച്ചത് മുറ്റത്ത് കുലകുലയായി തൂങ്ങിക്കിടക്കുന്ന ഒരു കുല മാങ്ങയാണ്. ആ മാങ്ങയുമായി അമ്മൂമ്മ വീട്ടിലെത്തി. വീണ്ടും ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു. തൻ്റെ മുന്നിലെ വീട്ടിലേക്ക് ചക്കയുമായി ചെന്നപ്പോൾ അവിടെ നിന്നും ഒരുപാട് മുരിങ്ങക്കയും മുരിങ്ങയിലയും ലഭിച്ചു. അങ്ങനെ അങ്ങനെ തൻ്റെ അയൽവക്കങ്ങളിലെല്ലാം ഈ ചക്ക കഷ്ണവുമായി ചെന്ന അമ്മൂമ്മയ്ക്ക് നിറയെ പച്ചക്കറികൾ ലഭിച്ചു. എന്തൊക്കെയായിരിക്കാം കിട്ടിയിട്ടുണ്ടാവുക നിങ്ങൾക്ക് പറയാമോ? എന്തൊക്കെയായിരിക്കും? അതെ, ചീര, പയറ്, പാവയ്ക്ക, കോവയ്ക്ക, ഇങ്ങനെ നിരവധി പച്ചക്കറികൾ കൊണ്ട് അമ്മൂമ്മയുടെ അടുക്കള നിറഞ്ഞു. പിന്നെ ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ ഈ ലോക്ക്ഡൗൺ കാലത്ത് അമ്മൂമ്മയ്ക്ക് പച്ചക്കറിക്കായി ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ടാകുമോ? ഇല്ല അല്ലേ? ഇവിടെ നാം ചിന്തിക്കേണ്ടത് ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു നന്മയെക്കുറിച്ച്. കാരണം അമ്മൂമ്മയുടെ ഒരു നന്മയാണ് ഇവിടെ പ്രകടമായത്. ഇങ്ങനെ പറയുന്ന രണ്ട് വരികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഏതാണ് വരികൾ? അതെ, നിങ്ങൾക്കറിയാം ഏതാണ് വരികൾ. നാട്യപ്രധാനം, നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. ആരുടേതാണ് ഈ വരികൾ? അതെ, കുറ്റിപ്പുറത്ത് കേശവൻ നായർ എഴുതിയ രണ്ടു വരികളാണ്, അതിപ്രശസ്തമായ രണ്ടു വരികളാണ്. ഈ കാലഘട്ടത്തിൽ നാട്ടിൻപുറം മാത്രമല്ല അല്ലേ നന്മകളാൽ സമൃദ്ധമാവുന്നത്, നമ്മുടെ നഗരവും നന്മകളാൽ സമൃദ്ധമാകുന്നു. എന്താണ് കാരണം? നിങ്ങളെപ്പോലുള്ള നലമിടുക്കരായ കുട്ടികൾ നഗരത്തിലുമുണ്ട്. നമ്മളും ഇത്തരത്തിലുള്ള നന്മ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. അതിനാൽ നാട്ടിൻപുറത്തോടൊപ്പം നഗരവും സമ്പന്നമാവുകയാണ്. വീട്ടുവളപ്പിൽ വിഷമില്ലാത്ത പച്ചക്കറി ഉണ്ടാക്കിയെടുക്കാമെന്ന ബോധ്യപ്പെടുത്തലുമായി ഒരു സിനിമ ഇറങ്ങിയിരുന്നല്ലോ. ഏതാണ് ആ സിനിമ? അതെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഹൗ ഓൾഡ് ആർ യു എന്ന വളരെ മനോഹരമായ ഒരു ചിത്രമായിരുന്നു അത്. അതിലെ കഥാപാത്രം ആരായിരുന്നു? ആ കഥാപാത്രത്തിൻ്റെ പേരെന്തായിരുന്നു? നിരുപമ രാജീവ് എന്ന കഥാപാത്രമായിരുന്നു. ആ കഥാപാത്രത്തെ ചെയ്തത് ഏത് നടിയായിരുന്നു നിങ്ങൾക്കറിയാം? അതെ, മഞ്ജു വാര്യർ എന്ന പ്രശസ്തയായ നടിയാണ് ആ കഥാപാത്രത്തെ ചെയ്തത്. നമുക്കതിലെ ചെറിയൊരു ദൃശ്യം കണ്ടാലോ. ഇതിലൂടെ നമുക്ക് മനസ്സിലായത് എന്താണ്? വിഷാംശമുള്ള പച്ചക്കറികൾ കഴിച്ച് രോഗാവസ്ഥയിലെത്താതിരിക്കണമെങ്കിൽ, നാം ആശുപത്രി കിടക്കയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ, നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ പച്ചക്കറി കൃഷി ചെയ്യണം അല്ലേ? ശരിയല്ലേ? നമ്മുടെ വീട്ടിലും മട്ടുപ്പാവിലുമൊക്കെ അല്പമുള്ള സ്ഥലത്തു പോലും നമ്മൾ കൃഷി ചെയ്യാനായി ആരംഭിച്ചു. അതോടൊപ്പം പല റെസിഡൻസ് അസോസിയേഷനുകളും വിദ്യാലയങ്ങളും ഓഫീസുകളുമൊക്കെ കൃഷിയിടങ്ങളായി മാറി. ഇത്തിരി സ്ഥലത്ത് ഇത്തിരി കൃഷി, അങ്ങനെ അങ്ങനെ ഒത്തിരി സ്ഥലത്ത് ഒത്തിരി കൃഷിയായി നമുക്കിത് വികസിപ്പിച്ചുകൂടെ? ഇതിന് നിങ്ങളൊരു പ്രവർത്തനം ചെയ്യണം. എന്താണെന്നറിയണ്ടേ? നമുക്ക് ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു വിത്തെങ്കിലും നടാം. നാം നട്ടുവളർത്തുന്ന നമ്മുടെ ചെടി, അതിനായി ഒരു വിത്തെങ്കിലും നാം നട്ടുവളർത്താം. ഏതെങ്കിലും ആയിക്കോട്ടെ, ഒരു ചീര വിത്തോ, ഒരു പച്ചമുളകിൻ്റെ വിത്തോ, അല്ലെങ്കിൽ ഒരു ഇഞ്ചി കഷ്ണമോ, പയറിൻ്റെ വിത്തോ, ഏതായാലും നമ്മുടെ വീട്ടിലെ സ്ഥലത്ത് നാം നട്ട് നനച്ച് നമ്മുടെ അടുക്കളയിലേക്ക് അത് വിഭവമായി ശേഖരിക്കണം. തയ്യാറല്ലേ? അതെ, എല്ലാവരും തയ്യാറാണ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലേ? ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തെക്കുറിച്ച് ഒന്നറിഞ്ഞാലോ? പിന്നെയും പൂക്കുമീച്ചില്ലകൾ എന്ന യൂണിറ്റിലെ ആ വാഴവെട്ട് എന്ന കഥയിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. ആ വാഴവെട്ട് എന്ന കഥ എഴുതിയ കഥാകാരൻ ആരാണ്?
പൊൻകുന്നം വർക്കി എന്ന അതിപ്രശസ്തനായ കഥാകാരനാണ് ഈ കഥ എഴുതിയത്. മണ്ണിനെ സ്നേഹിക്കുന്ന അധ്വാനിയായ ഒരു കർഷകൻ്റെ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഈ കഥ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആ കഥയിലേക്ക് പ്രവേശിക്കും മുമ്പ് നമുക്ക് നമ്മുടെ കാർഷിക സംസ്കാരത്തെക്കുറിച്ച് ഒന്നറിയണം. നാം ജീവിക്കുന്നത് ഒരു കാർഷിക സമ്പന്നമായ നാട്ടിലാണ്. എന്താണ് നമ്മുടെ കാർഷിക സംസ്കാരത്തിൻ്റെ പ്രത്യേകത? നമ്മുടെ നാട്ടിൽ ഫലഭൂയിഷ്ഠമായ മണ്ണും അതുപോലെ തന്നെ 6 മാസം നീണ്ടു നിൽക്കുന്ന നല്ല മഴക്കാലവും ലഭിക്കാറുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ എല്ലാ കൃഷിക്കും അനുയോജ്യമായ ഒരു കാലാവസ്ഥ സൃഷ്ടിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലേ, നമ്മുടെ നാട്ടിൽ ഒരുപാട് കൃഷി ഇനങ്ങൾ നല്ല രീതിയിൽ വളർന്നു വരുന്നു. ഇനി നമുക്ക് മലയാള സാഹിത്യത്തിൽ ഏറെ ശ്രദ്ധ നേടിയ ജന്മി കുടിയാൻ വ്യവസ്ഥിതിയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന വാഴക്കുല എന്ന കവിതയിലേക്ക് കടക്കാം. ആ കവിതയിലെ കുറച്ച് വരികൾ നമുക്കൊന്ന് കേട്ടാലോ. മലയപ്പുലയനാമാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. മനതാരിലാശകൾ പോലതിലോരോരോ മരതകക്കൂമ്പ് പൊടിച്ചു വന്നു. അരുമക്കിടാങ്ങളിലൊന്നായി അതിനെയും അഴകിപ്പുലക്കള്ളിയോമനിച്ചു. മഴയെല്ലാം പോയപ്പോൾ മാനം തെളിഞ്ഞപ്പോൾ മലയൻ്റെ മാടത്ത പാട്ടുപാടി. മരമെല്ലാം പൂത്തപ്പോൾ കുളിർക്കാറ്റു വന്നപ്പോൾ മലയൻ്റെ മാടവും പൂക്കൾ ചൂടി. മലയപ്പുലയൻ തൻ്റെ വീട്ടിൽ നട്ടുനനച്ച് വളർത്താനായി കൊണ്ടുവന്ന ആ വാഴയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. തൻ്റെ വീട്ടിലെ അരുമക്കിടാങ്ങളെല്ലാം ചേർന്ന് ആ വാഴയെ പരിലാളിക്കുന്നതും അതിൻ്റെ ഇലയും കൂമ്പും ഒക്കെ വരുമ്പോൾ അവരുടെ ആഹ്ലാദവുമൊക്കെ വളരെ മനോഹരമായി ഈ കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നു. അവശന്മാരാർത്തന്മാർ ആലംബഹീനന്മാർ അവരുടെ സങ്കടം മാരറിയാ. അവരർത്ഥനഗ്നന്മാരാതപമഗ്നന്മാർ അവരുടെ പട്ടിണി എന്നു തീരാ. അവരാർദ്രചിത്തന്മാരപഹാസപാത്രങ്ങൾ അവരുടെ ദുരിതങ്ങൾ എങ്ങൊടുങ്ങാ. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാ. ഒടുവിൽ ആ കുലയുമായി കർഷകൻ പോകുന്ന ആ രംഗം മനസ്സിനെ ഏറെ സ്പർശിക്കുന്നതാണ്. കുലതോളിലേന്തി പ്രതിമ പോലങ്ങനെ മലയനാ മുറ്റത്തു നിന്നുപോയി. അരുതവനൊച്ച പൊങ്ങുന്നില്ല കരൾ തെരുതേരെ പേർത്തും തുടിപ്പുമേന്മേൽ. ഒരുവിധം ഗദ്ഗദം ഞെക്കി ഞെരുക്കിയ കുറെ അക്ഷരങ്ങൾ തെറിപ്പൂ കാറ്റിൽ. കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പിരാൻ ഒരു വാഴ വേറെ ഞാൻ കൊണ്ടുപോട്ടെ. ഈ വാഴ വെട്ടി പോകുന്ന സന്ദർഭത്തിൽ വളരെ വിഷമത്തോടുകൂടി ആ കുട്ടികൾ അലറി വിളിക്കുന്ന ഒരു സന്ദർഭം നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടം നേടിയ വാഴക്കുല എന്ന കവിത നമ്മുടെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് കാണിച്ചു തരുന്നത്. പിന്നെയും പൂക്കുമീ ചില്ലകൾ എന്ന യൂണിറ്റിലെ ആ വാഴവെട്ട് എന്ന കഥ. പഴയ കാലത്ത് കേരളം ഏതൊക്കെ ഭൂപ്രദേശങ്ങളുടെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ്? അതെ, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, ഇങ്ങനെ 3 നാട്ടുരാജ്യങ്ങളായിട്ടാണ് കേരളം അറിയപ്പെട്ടിരുന്നത്. മധ്യ തിരുവിതാംകൂർ എന്ന സ്ഥലത്താണ് നമ്മുടെ ഈ കഥയുടെ പശ്ചാത്തലം. ഇനി നമുക്ക് കഥാവായനയിലേക്ക് കയറിയാലോ. കഥ വായിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അറിയാം. കാരണം നിങ്ങൾ പല കഥകളും ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്.
ഇവിടെ കഥാവായനയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കിയാലോ? ആ, കഥയ്ക്ക് നല്ല ഭാവം വേണം, ശരിയാണ്. പിന്നെ ആ ശബ്ദവിന്യാസത്തോടു കൂടി വേണം കഥ അവതരിപ്പിക്കാൻ, ശരിയാണ് അല്ലേ? നമുക്കതൊന്ന് നോക്കിയാലോ. കഥാവായനയ്ക്ക് വേണ്ട കാര്യങ്ങൾ: ഭാവാത്മകത, ആശയ വ്യക്തത, ഉചിതമായ നിർത്തലുകൾ, ശബ്ദവിന്യാസം, അക്ഷരസ്ഫുടത. ഇത്തരം കാര്യങ്ങളാണ് കഥാവായനയിൽ നാം ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് കഥയുടെ വായനയിലേക്ക് കടക്കാം. കുമ്പത്തിൽ നട്ടാൽ കുടത്തോളം, മീനത്തിലായാൽ എൻ കണ്ണിനോളം മാത്രം. കുമ്പത്തിലെ വെളുത്ത വാവിനാൽ നടുന്നതാണ് ഏറ്റവും നല്ലത്. എങ്കിൽ ആ ചേനയ്ക്ക് ചന്ദ്രനോളം തന്നെ മുഴുപ്പുണ്ടായിരിക്കും. ചേനത്തലകൾ ഏതേതു കാലത്ത് നടണമെന്നുള്ള കാര്യത്തിൽ മർക്കോസ് ചേട്ടന് വളരെ നിശ്ചയമുണ്ട്. അയാൾ ഒരു നല്ല കൃഷിക്കാരനാണ്. എല്ലുകൾ ഉന്തി നിൽക്കുന്ന ആ ശരീരവും വളഞ്ഞ നട്ടെല്ലും ഒട്ടിയ കവിളും കുഴിഞ്ഞ കണ്ണും അർദ്ധനഗ്നമായ ശരീരവും ഒറ്റ നോട്ടത്തിൽ തന്നെ അയാളെ ഒരു കൃഷിക്കാരനെന്ന് വിളിച്ചു പറയും. കുംഭത്തിലെ കാലു പൊള്ളുന്ന വെയിലത്തു നിന്ന് അയാൾ നിലമൊരുക്കുകയാണ്. ശരീരത്തിൽ കൂടി വിയർപ്പു ചോലകൾ അങ്ങനെ ഒഴുകുന്നു. ശ്മശ്രുനിരകൾ വളർന്നു നിൽക്കുന്ന ആ മുഖത്തുനിന്ന് പ്രസന്നത എത്രയോ മുമ്പ് തന്നെ പറന്നകന്നിരിക്കുന്നു. ഒരു കർഷകൻ്റെ മുഖത്ത് പ്രസന്നത അന്വേഷിക്കാൻ കേരളത്തിന് നേരമില്ല. അവ ശക്തി എരിഞ്ഞടങ്ങിയ ബാറ്ററികൾ പോലെ നിലകൊള്ളുന്നു. പെണ്ണെ റാഹേലെ, തുമ്പക്കൈയുടെ ഉപരിതലത്തിൽ കൈപ്പത്തി ചേർത്ത് അവശനായി നിന്നുകൊണ്ട് ആ പിതാവ് പുത്രിയെ വിളിച്ചു. ദാഹം കൊണ്ട് അയാൾ വിഷമിക്കുന്നു. എന്തു അപ്പച്ച, അവൾ അന്വേഷിച്ചു. ഒന്ന് കുടിക്കാൻ. ഒരു അയിരിച്ചട്ടി നിറച്ച് കഞ്ഞിവെള്ളവുമായി റാഹേൽ പിതാവിൻ്റെ അടുക്കൽ ചെന്നു. കിട്ടിയ പാടെ ആ പരവശൻ അത് കുടിച്ചു തുടങ്ങി. കഞ്ഞിവെള്ളം കുടിക്കുന്നത് അയാൾക്ക് വളരെ ഇഷ്ടമാണ്. തന്നെയല്ല, വിയർത്തൊലിച്ചു നിൽക്കുമ്പോൾ പച്ചവെള്ളം കുടിച്ചാൽ ജലദോഷത്തിന് കാരണവുമാണ്. ആവശ്യബോധത്തിൻ്റെ ഗൗരവത്തിൽ മൂന്നു നാലു കവിൾ ഇറക്കിയ ശേഷം വല്ലായ്മ നിഴലിക്കുന്ന മുഖത്തോടുകൂടി അയാൾ ചോദിച്ചു, എൻ്റെ മോളെ, ഇതെങ്ങനെ കുടിക്കുന്നു? നാഴി കഞ്ഞിവെള്ളം പോലും ചൊവ്വേ നേരെ കുടിക്കാനില്ല. പലതും സഹിക്കേണ്ട ആ കൃഷിക്കാരൻ പരാതി പറഞ്ഞു, എൻ്റെ അപ്പച്ച, തികഞ്ഞില്ല, അതിനു മുമ്പേ അരിവെന്തു. റേഷനരിയെപ്പറ്റി റാഹേൽ റിപ്പോർട്ട് സമർപ്പിച്ചു. അത് പച്ചരിയായിരുന്നു. നെല്ലും പൊടിയും പൊടിയരിയും കല്ലും സഹിക്കാം. അവയുടെ ഉള്ളിൽ യോഗനിദ്രയിൽ ലയിച്ചിരിക്കുന്ന ജീവരാശികളായിരുന്നു വിഷമം. പ്രാണായാമ പടുക്കളായ യതിവര്യന്മാർ ജലത്തിനു മുകളിൽ നിഷ്പ്രയാസം ശയിക്കാറുണ്ട്. ഈ അരിക്കൂട്ടങ്ങൾക്കും അത് സാധിക്കും. നോമ്പുകാലത്ത് ആഹാരത്തിന് മാംസാഹാരം ആ ക്രിസ്ത്യാനിക്ക് നിഷിദ്ധമത്രേ. പക്ഷേ റേഷനരി ഉപയോഗിക്കുന്നവർക്ക് അതെങ്ങനെ സാധിക്കും? എൻ്റെ മോളെ, നല്ലൊരു നോമ്പായിരുന്നു. കഞ്ഞിവെള്ളത്തിന് പകരം സൂപ്പാണല്ലോ കുടിക്കുന്നത്. പിതാവിൻ്റെ തമാശ കേട്ട് റാഹേൽ ചിരിച്ചുപോയി. നമ്മൾ വായിച്ച കഥാഭാഗം ദൃശ്യാവിഷ്കാരം നടത്തിയിട്ടുള്ളത് നമുക്കൊന്ന് കണ്ടാലോ. ഒന്ന് കുടിക്കാൻ. എൻ്റെ മോളെ, എനിക്ക് കഞ്ഞിവെള്ളം ഇഷ്ടമൊക്കെ തന്നെയാ. വിയർത്തൊലിച്ച് നിൽക്കുമ്പം പച്ചവെള്ളം കുടിച്ചാൽ ജലദോഷം വരില്ലേ? ചൂടുള്ള കഞ്ഞിവെള്ളം തന്നെയാ നല്ലത്. പക്ഷേ എങ്ങനെ കുടിക്കുന്നു മോളെ? നാഴി കഞ്ഞിവെള്ളം പോലും ചൊവ്വയെ നേരെ കുടിക്കാനില്ല. എൻ്റെ അപ്പച്ച, തികഞ്ഞില്ല,
അതിനു മുമ്പേ അരി വെന്തു. നെല്ലും പൊടിയും പൊടിയരിയും കല്ലും ഒക്കെ സഹിക്കാം. ഈ അരിക്കകത്ത് യോഗനിദ്രയിൽ ഉറങ്ങിക്കിടക്കുന്ന പുഴുക്കളാണ് പ്രശ്നം. എന്റെ മോളെ, നോമ്പ് കാലത്ത് ആഹാരത്തിൽ മാംസബന്ധം പാടില്ല. റേഷനരി ഉപയോഗിക്കുന്നവർക്ക് അതെങ്ങനെ സാധിക്കും? നല്ലൊരു നോമ്പായിരുന്നു. കഞ്ഞിവെള്ളത്തിന് പകരം സൂപ്പാണല്ലോ കുടിക്കുന്നത്. പച്ചരി അല്ലാതെ ഒരു പേടികയിലും പുഴുക്കലരി കിട്ടാനില്ല. നാട്ടോടെ നടപ്പുള്ളതല്ലേ, ഇനി ഇതുപോലും കിട്ടുകയല്ലെന്നാ. എന്ത്? ഈ പച്ചരി പോലും ഹരി തരാനില്ലെങ്കിൽ എല്ലാത്തിനും കുറെ വിഷം തന്നങ്ങ് കൊന്നോക്കട്ടെ. എന്നാ ബുദ്ധിമുട്ടില്ലല്ലോ. ഈ 10-30 ഒക്കെ മേടിക്കുന്നവർക്ക് അറിയില്ലായിരുന്നോ ക്ഷാമം വരാൻ പോകുന്നെന്ന്? വരാൻ പോകുന്ന കാര്യം കാണാൻ കണ്ണില്ലാത്തവർ എന്തിനു പിന്നെ ഇതിനൊക്കെ പോകുന്നു? കഥയുടെ ദൃശ്യാവിഷ്കാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇവിടെ ഏതൊക്കെ കഥാപാത്രങ്ങളെയാണ് നാം പരിചയപ്പെട്ടത്? ആ, മർക്കോസ് ചേട്ടനും റാഹേലും. ഇനിയും ഈ കഥയിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. കഥയുടെ ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ വായിച്ചത്. ഇനിയും കഥ ഒരുപാട് തലങ്ങളിലേക്ക് വായിച്ച് മുന്നേറാനുണ്ട്. അത് നിങ്ങൾ കൃത്യമായി വായിക്കുമല്ലോ. വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്? നാം നേരത്തെ കണ്ടു അല്ലേ. ഏതൊക്കെയാ? ഭാവത്തോടുകൂടി, ആശയവ്യക്തതയോടുകൂടി, നല്ല ശബ്ദവിന്യാസത്തോടുകൂടി നിങ്ങൾ വായിക്കാൻ ശ്രദ്ധിക്കണം. ഒരു കഥ എത്ര പ്രാവശ്യം വായിച്ചാലാണ് നമുക്ക് ബോധ്യമാവുക? ഒരു തവണയാണോ, അതോ രണ്ട് തവണയാണോ, അതോ ഒരുപാട് തവണയാണോ? എന്തായാലും ആശയം വ്യക്തമാവുന്ന രീതിയിൽ ആഴത്തിലുള്ള വായനയാണ് നമുക്ക് ആവശ്യം. അങ്ങനെയെങ്കിൽ ഈ കഥ വ്യക്തമായി ആഴത്തിൽ നിങ്ങൾ വായിച്ചു വരുമല്ലോ. കഥാവായനയുടെ ആഴത്തിലേക്ക് പോകുമ്പോൾ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് അത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. കഥയുടെ കാലഘട്ടം, കാർഷിക സംസ്കാരം, സാമൂഹികാവസ്ഥ, കർഷകരുടെ നിഷ്കളങ്കത, കഥയുടെ അവതരണ രീതി, ഭാഷാപരമായ സവിശേഷതകൾ, ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ, പ്രതിഷേധത്തിൻ്റെ സ്വരം, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ വായനയിൽ തെളിഞ്ഞു വരണം. അങ്ങനെയെങ്കിൽ വായിക്കുന്ന സന്ദർഭത്തിൽ വിശദാംശം ആവശ്യമായി വരുന്ന സ്ഥലങ്ങൾ നിങ്ങളൊന്ന് കുറിച്ചു വയ്ക്കുമല്ലോ. അതിലെ പ്രധാന വാക്യങ്ങളും കൂടി രേഖപ്പെടുത്തി വയ്ക്കണം. അതോടൊപ്പം അതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? നാം രണ്ടു കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടു. ആരൊക്കെയാ? റാഹേലും മർക്കോസ് ചേട്ടനും. ഇതുകൂടാതെ വേറെ കുറേ കഥാപാത്രങ്ങൾ ഈ കഥയിൽ വരുന്നുണ്ട്. അവരാരൊക്കെയാണെന്നും നാം കണ്ടെത്തുമല്ലോ. ശരി, അപ്പോൾ അടുത്ത ദിവസം വരുമ്പോൾ ചെയ്തു വരേണ്ട കാര്യങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്തൊക്കെയാണ്? നാം ഇന്ന് തന്നെ പോയി ഒരു വിത്ത് നടാൻ തയ്യാറായിരിക്കും അല്ലേ? ശരി, പിന്നെയോ? നാം ഇതിലെ മറ്റു കഥാപാത്രങ്ങളെ ഒന്ന് വായിച്ച് മനസ്സിലാക്കും. പിന്നെ ആഴത്തിലുള്ള വായനയിൽ നാം അതിലെ ഒത്തിരി വാക്യങ്ങൾ ശ്രദ്ധിച്ച് രേഖപ്പെടുത്തി വയ്ക്കും. വായനയിൽ 1, 2, 3 തവണ വായിക്കുമ്പോൾ നമുക്ക് സംശയം തോന്നുന്ന കാര്യങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കും. ശരിയല്ലേ? അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തു വരുമല്ലോ. ശരി, എങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. മണ്ണിനെ സ്നേഹിക്കുവാനും അതിൽ ഒരു നാമ്പെങ്കിലും മുളപ്പിക്കാനും നമുക്കെല്ലാവർക്കും കഴിയട്ടെ. നാളകൾ നമ്മളുടെ കയ്യിലാണ്. വരും തലമുറയ്ക്കായി നമുക്കതിനെ കരുതി വയ്ക്കാം, അതിനെ സൂക്ഷിച്ചു വയ്ക്കാം. തയ്യാറല്ലേ? ശരി, നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം. പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, ഇന്ന് ആ വാഴവെട്ട് എന്ന കഥയിലെ ആദ്യ ഭാഗമാണ് കുട്ടികളെ പഠിപ്പിച്ചത്. കഥാവായനയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും കഥാപാത്രങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചും ഇവിടെ പറഞ്ഞിരുന്നു. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാണുകയും അവർക്ക് പിന്തുണ നൽകുകയും ചെയ്യുമല്ലോ. പ്രിയ രക്ഷിതാക്കളെ, കുട്ടികളെ കഥാവായനയ്ക്ക് പ്രേരിപ്പിക്കുക. അവർ വായിക്കുമ്പോൾ അവരുടെ കൂടെയുണ്ടാകണം. വായനയിലൂടെ ഉണ്ടാകുന്ന തെറ്റുകൾ തിരുത്തിക്കൊടുക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുക. അതോടൊപ്പം ഒരു തൈ നടാനായി അവരോട് ആവശ്യപ്പെട്ടിരുന്നു. അതിനും നിങ്ങളുടെ സഹായം അവർക്കാവശ്യമാണ്.